കരിവണ്ടൂർ പിരളം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലെ ഓണത്തിനും ഇത്തവണ മറുനാടൻ പൂക്കൾ വേണ്ട. ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് എന്ന പ്രതീക്ഷയിൽ കുടുംബശ്രീ പ്രവർത്തകർ ചേർന്ന് നടത്തിയ ചെണ്ടുമല്ലി കൃഷി മികച്ച വിളവാണ് നൽകിയത്. ഓണത്തിന് അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പൂക്കളെ മാത്രം ആശ്രയിക്കുന്ന നമുക്ക് മാറി ചിന്തിക്കുവാനുള്ള അവസരമാണ് വേറിട്ട കൃഷികളിലൂടെ കുടുംബശ്രീ പ്രവർത്തകർ കാട്ടിത്തരുന്നത്. ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതി പ്രകാരം കരിവെള്ളൂർ പെരളം പഞ്ചായത്തിൽ തന്നെ വിവിധ ഇടങ്ങളിൽ മികച്ച രീതിയിൽ പുഷ്പകൃഷി നടത്തി വരുന്നുണ്ട്. അത് ഈ ചെണ്ടുമല്ലി കൃഷി സംരംഭം തുടങ്ങിയത് കുടുംബശ്രീ ഇവർക്ക് വലിയ താല്പര്യമുണ്ടായി. എങ്ങനെയായാലും ഞങ്ങളെ സംരക്ഷിച്ച് നല്ല നിലയിൽ പുഷ്പങ്ങൾ വിളയിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവും എന്നുള്ള കാഴ്ചപ്പാട് വെച്ചിട്ട് ഇവരുടെ ഒരു താല്പര്യപൂർവ്വം ആണ് ഈ കൃഷി ചെയ്തത്. ഈ സ്വാമിക്ക് ഈ പ്രദേശത്ത് ആറാം വാർഡിലാണ് ഈ കൃഷി. ഓറഞ്ച് മഞ്ഞ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലികൾ ഇവിടെ നട്ടിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥയും രോഗങ്ങളും കാരണം പകുതിയിലേറെ ചെടികളും നശിച്ചുപോയി. എങ്കിലും കൃത്യമായ പരിചരണം നൽകുകയും അധ്വാനിക്കുകയും ചെയ്തതിനു ഫലമായി നശിച്ചുപോയ ചെടികളിൽ നിന്നും ലഭിക്കാവുന്ന അത്രയും വിളവ് തന്നെ അവശേഷിക്കുന്ന ചെടികളിൽ നിന്നും ഇവർക്ക് ലഭിച്ചു എന്നത് സന്തോഷകരമാണ്. നമ്മൾ ഏഴംഗങ്ങളാണ് ഇത് തുടങ്ങിയത്. എല്ലാവരെയും നല്ല സഹായത്തോടുകൂടിയും നല്ല പരിചരണത്തോടു കൂടിയും നമുക്ക് കുറച്ച് വളം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ നഷ്ടം നമുക്ക് വലിങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല. നമ്മളെ പരിചരണം കൊണ്ട് നമുക്ക് ഇത്ര പോരാ ബാക്കിയായി കിട്ടി. ഇവിടെ നടത്തിയ കൃഷിയിൽ സാധാരണ ചെണ്ടുമല്ലിയേക്കാൾ വലുപ്പം വരുന്ന ആഫ്രിക്കൻ ചെണ്ടുമല്ലി പൂക്കളാണ് വിടർന്നു നിൽക്കുന്നത്. കിലോയ്ക്ക് 350 രൂപ വരെ വില ലഭിക്കാറുണ്ട് ഇത്തരം ചെണ്ടുമല്ലി പൂക്കൾക്ക്. ജൈവവളങ്ങൾ മാത്രമാണ് ഇവയ്ക്ക് നൽകി വന്നത്. വിടർന്ന പൂക്കൾ ദിവസങ്ങളോളം നിലനിൽക്കുമെന്നതും നാട്ടിൽ വിരിഞ്ഞ പൂക്കളുടെ പ്രത്യേകതയാണ്. ഒരു ചെണ്ടുമല്ലി ചെടിയിൽ തന്നെ ശരാശരി 10 മുതൽ 20 വരെ പൂക്കൾ വിരിയുന്നുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.